ഈശ്വംശിയായി സ്തുതിയായിരിക്കട്ടെ. പാലാരൂപതയുടെ എപാർക്കിയൽ അസംബ്ലി നടക്കുകയാണ്. ഈ എപാർക്കിയൽ അസംബ്ലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെവിടെയാണ് ഈ സ്ഥലം? അത് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് ഈ മീറ്റിംഗ് കൂടുന്നത്, എവിടെയാണ് അക്കോമഡേഷൻ കാര്യങ്ങളും? അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ അഭിവന്യ വയൽ പിതാവിൻ്റെ കാഴ്ചപ്പാടുകൂടിയോടെ ആരംഭിച്ച സെൻറ്റ് തോമസ് കോളേജിൻ്റെ പുറകുവശത്താണ്. സെൻറ്റ് തോമസ് കോളേജിൻ്റെ പുറകുവശത്ത് വയലപ്പിതാവിൻ്റെ സ്മരണാർഹം ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ ഇൻഡോർ സ്റ്റേഡിയമാണ്. തൊട്ട് അപ്പുറേ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതിൻ്റെ താഴത്തെ നിലയിലാണ് ഞങ്ങളിവിടെ മീറ്റിംഗ് കൂടുന്നത്. AC ഹാളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെയാണ് ഭക്ഷണവും അതുപോലെ തന്നെയുള്ള രാത്രിയിലുള്ള വിശ്രമങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെയാണ്. അവിടെ ചാപ്പലിലായിരുന്നു വിശുദ്ധ കുർബാന, റംശ, യാമപ്രാർത്ഥനകൾ നടക്കുന്നത് അവിടെയാണ്. ജപമാല പ്രാർത്ഥനയും അതോടൊപ്പം തന്നെയുള്ള അസംബ്ലിയുടെ ആയിട്ടുള്ള എല്ലാ ചർച്ചകളും ഡിസ്കഷനും നടന്നത് ഈ AC ഹാളിലാണ്. അത് നിങ്ങളൊന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമുക്ക് ആ ഹാളിലേക്കൊന്ന് പോകാം. ഇവിടെയാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് വരാം, ഇവിടെ കാണാം. ഇവിടെയാണ് 245 പേർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് സീറ്റിങ്ങായിട്ട് ആളുകളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. മുമ്പിൽ റിസർവ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ, അഭിവന്യ പിതാക്കന്മാർ പങ്കെടുക്കും. അതുപോലെ തന്നെ ഇതിൽ ചർച്ചകൾ എഴുതുന്നവരുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ട്. ഇവിടെയാണ് പ്രൊജക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ക്ലാസ്സുകൾക്ക് സംബന്ധമായ രീതിയിലുള്ള പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുകളെല്ലാം ഇവിടെ നിന്നാണ് ക്രമീകരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് വരാം. ഇവിടെയാണ് അസംബ്ലിയുടെ മോഡറേറ്റർ ഇരിക്കുകയും ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്ന ആൾ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ നമ്മൾ സ്ക്രീനും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് ക്യാമറ, വീഡിയോ ക്യാമറകളിലാണ് നമ്മളിത് പകർത്തുന്നത്. വീഡിയോയിൽ നമ്മൾ പകർത്തുമ്പോൾ അതേസമയം നമുക്കിവിടെ വിഷ്വലി നമുക്ക് ഈ പ്രൊജക്ടറിൽ ലഭിക്കുന്നത് പോലെ മീഡിയ കമ്മീഷൻ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പാലാരൂപത എപാർക്കിയൽ അസംബ്ലിയുടെ ഏറ്റവും വലിയ സവിശേഷത ക്ലാസ്സുകൾക്ക് ശേഷമുള്ള ഗ്രൂപ്പ് ഡിസ്കഷനാണ്. നമുക്കറിയാം ഇവിടെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് 16 ഗ്രൂപ്പുകളാണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് കാണാം ഓരോരോ ഗ്രൂപ്പ്, 16 ഗ്രൂപ്പുകൾ ഈ ഹാളിനകത്ത് വളരെ വ്യക്തമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഡിസ്കഷനുകളിലാണ് വളരെ പ്രത്യേകമായിട്ട് അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്തത്. നമ്മുടെ ബഹുമാനപ്പെട്ട മോൺസിഗ്നർ സെബാസ്റ്റ്യൻ വേതാനത്തച്ഛൻ ഇവിടെയുണ്ട്. അച്ഛൻ ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരുന്നു. അച്ഛനോട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത്, അതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് ലഭിച്ചത് എന്നൊന്ന്? വളരെ കാര്യക്ഷമമായിട്ടുള്ള ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നിട്ടുള്ളത്. ആത്മീയതയുടെ ദൃശ്യതലം, അത് ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിന് അനിവാര്യം എന്നുള്ള വിഷയമായിരുന്നു ആദ്യമായിട്ട് ചർച്ച ചെയ്തത്. നമ്മൾ ജീവിക്കുന്ന ആത്മീയത, അത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും ഇടവക തലത്തിലും അതിൻ്റെ ഒരു നേർരേഖയായിട്ട് ജീവിതം മാറുമ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നതും അത് മറ്റുള്ളവർക്ക് ഒരു വിറ്റ്നസ്സിംഗ് ആയിട്ട് മാറുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിലും ഇടവകയിലും വ്യക്തിജീവിതത്തിലുമൊക്കെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട തീം സമർപ്പിതരുടെ അനിവാര്യത, അജപാലന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇടവകയിൽ ആ വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമർപ്പിതരായ ആളുകൾ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, അങ്ങനെ അവരുടെ എല്ലാം ഒരു വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിലും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും നമ്മുടെ കുടുംബ സമാധാനത്തിലെല്ലാം സിസ്റ്റേഴ്സ്, അച്ഛന്മാരെല്ലാം ആ തരത്തിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ വളരെ സങ്കീർണമായ കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ശുശ്രൂഷ വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ കൂടുതലായിട്ട് കടന്നു ചെല്ലണം, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം. ആ ഒരു വലിയൊരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് ഈ ഒരു സമർപ്പിതരുടെ തലം വരികയാണെങ്കിൽ നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും. ദൈവവോളിയുടെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമേജുകളൊക്കെ മാറുകയും പോസിറ്റിവിറ്റി നമ്മുടെ ചിന്തകളിൽ കൂടുതലായിട്ട് വ്യാപരിക്കുമ്പോൾ ഇതൊക്കെ വരും.
അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഇത്തരത്തിൽ ചർച്ചകൾ നമ്മുടെ രൂപതയുടെ ഇടവകയുടെ കുടുംബങ്ങളുടെയൊക്കെ അജപാലന മേഖലയിൽ വലിയ ക്രിയാത്മകമായിട്ടുള്ള പങ്കുവഹിച്ച് നമുക്ക് സഭയെ കുറച്ചും കൂടി ബലപ്പെടുത്താനായിട്ട് സാധിക്കും. അതിന് സഹായകമായിരുന്നു ഈ എപാർക്ക അസംബ്ലി എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു. പാലാരൂപതയുടെ മൂന്നാമത് എപാർക്കിൽ അസംബ്ലി നടക്കാനുള്ളൂ. വളരെ കാര്യഗൗരവമായ ചർച്ചകളും പ്രബന്ധാവതരണങ്ങളും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല പങ്കാളിത്തം ആളുകളുടെ ഉണ്ട്. ആളുകളുടെ അഭിപ്രായങ്ങൾ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ എല്ലാവരും വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. എത്ര വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയോടുകൂടി തയ്യാറായി വന്ന റിസോഴ്സ് പേഴ്സൺസ് ഈ എപാർക്കിയൽ അസംബ്ലിയുടെ ഒരു പ്രത്യേകതയാണ്. അഭിയുന്ന കല്ലറങ്ങാട്ട് പിതാവിൻ്റെ കാഴ്ചപ്പാടുകളും പിതാവിൻ്റെ നിലപാടുകളുമൊക്കെ ശക്തമായി തന്നെ ഈ എപാർക്കിയൽ അസംബ്ലിയിൽ പ്രതികരിക്കുന്നുണ്ട്. മാത്രവുമല്ല, പങ്കെടുക്കുന്ന എല്ലാ ആളുകളും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. യുവജനങ്ങൾ, അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള ആളുകൾ, കർഷകർ, വിവിധ ഇടവകളിൽ നിന്ന് വന്ന പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ, അങ്ങനെ എല്ലാ പാലാരൂപതയുടെ ഒരു നെടുച്ഛേദമാണ് യഥാർത്ഥത്തിൽ ഈ എപാർക്കിയൽ അസംബ്ലിയുടെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുറവുമില്ലാതെ വളരെ സയൻറ്റിഫിക്കായി സിസ്റ്റമാറ്റിക്കായി ഈ എപാർക്കിയൽ അസംബ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആഹാരം, ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വെന്യൂ, പാലാ സെൻറ് തോമസ് കോളേജിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും മനോഹരമായ ഒരു ഓഡിറ്റോറിയം സെൻറ് തോമസ് കോളേജിൻ്റെ കീഴിലുണ്ട് എന്നത് അഭിമാനകരമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ എപാർക്കിയൽ അസംബ്ലി പൂർണ്ണ വിജയമാണ്. മാത്രവുമല്ല, ഈ അസംബ്ലി തുടങ്ങിയപ്പോൾ തന്നെ അഭിയുന്ന പിതാവ് പറയുകയുണ്ടായി, ഇത് അടുത്ത January 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ചർച്ച കൂടിയാണ്. അതുകൊണ്ട് ഈ എപാർക്കിയൽ അസംബ്ലി അതിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളെല്ലാം രൂപതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഇവിടുത്തെ സർവ്വജനവിഭാഗത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും നടക്കും. വലിയ ആത്മീയ പിന്തുണ ഈ കാര്യത്തിലുണ്ട്. എല്ലാവരും വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഈ പാലാരൂപതയുടെ ഈ ടീം പാല എന്ന് പറഞ്ഞ ഒരു വലിയ തീം ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവിധ ആശംസകളും ഈ എപാർക്കിയൽ അസംബ്ലിക്ക് നേരുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഞാൻ 2 തവണയാണ് എപാർക്കിയൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണയും ഈ വർഷവും ഈ തവണത്തെ അസംബ്ലിയിലും പങ്കെടുക്കാൻ പറ്റി. വളരെ മനോഹരമായി ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. പാലാരൂപതയുടെ എപാർക്കിയൽ അസംബ്ലി 3 ദിവസം നീണ്ടു നിൽക്കുന്നത് ഇവിടെ നടത്തപ്പെടുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ, അത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല, പക്ഷേ പൊതുവായുള്ള സമൂഹത്തിൽ പൊതുവായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരം കാണും മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ സഭയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയുമായിട്ടുള്ള ഒരു പരിശീലനവും അതിനെ ശക്തിപ്പെടുത്തി കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ചർച്ചയാണ് ഈ 3 ദിവസം നടക്കുന്നത്. വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ വിശ്വാസത്തോടുകൂടി സഭയെ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു. ഞാൻ പ്രത്യേകം ഇങ്ങനെ ഒരു അസംബ്ലി രൂപം കൊടുത്ത സഭയുടെ രൂപതയുടെ അധ്യക്ഷന്മാരെ, പ്രത്യേകിച്ച് ബിഷപ്പിനെയും അതോടൊപ്പം വൈദികരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ക്രൈസ്തവ വിഷയം നമ്മുടെ ക്രൈസ്തവരുടെ മൊത്തം വിഷയമായിട്ട് തന്നെ ഉൾക്കൊള്ളണമെന്നുള്ള ഒരാഹ്വാനമാണ് ദളിത് കത്തോലിക്ക മഹാജനസഭയ്ക്കുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മുടെ അഭിമന്യ കല്ലറങ്ങാട് പിതാവ് വളരെ ശ്ലാഘനീയമായിട്ട് തന്നെ അത് സ്വീകരിച്ചിരുന്നതിൽ ഞങ്ങൾ വളരെയധികം കൃതാർത്ഥരാണ്. ഒപ്പം പിതാവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ അസംബ്ലി ആ വിഷയം ശക്തമായിട്ട് തന്നെ ഇവിടെ എടുത്തിട്ടുള്ളതാകുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ സംവരണ വിഷയം കേരള സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് ശുപാർശ ചെയ്യണമെന്നുള്ളൊരു പ്രമേയം കൂടി പാസ്സാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് ഗവൺമെൻറ് തലത്തിൽ വളരെ ചലനമുണ്ടാക്കും. നമ്മുടെ അടുത്ത സംസ്ഥാനമായി കഴിഞ്ഞാൽ തമിഴ്നാടും അതുപോലെ ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം, കുറച്ച് സംസ്ഥാനങ്ങളിൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാരും ആ ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് നമ്മൾ ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. പാലാരൂപതയുടെ 3-ാമത് എപാർക്കിയൽ അസംബ്ലിയിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പ് ചർച്ചകളാണ്. 2024 നമ്മുടെ സഭയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ്. സഭ എങ്ങനെയാണ് ക്രിസ്തീയ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ നടക്കേണ്ട കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച്
എത്രമാത്രം നമ്മൾ എക്യുപ്ഡ് ആകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അത് വളരെ വിശദമായിട്ട് എല്ലാ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഉൾപ്പെടെ പല രൂപതയുടെ എപ്പാർക്കിയൽ അസംബ്ലിക്കുള്ള വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. വലിയ തരത്തിലുള്ള ഒരു സമ്പത്തുണ്ട്. രാഷ്ട്രീയം, സാംസ്കാരിക, സമുദായം, വൈസ് ചാൻസലർമാരുൾപ്പെടെയുള്ള ആളുകളുണ്ട്. അത് ആ തരത്തിൽ വളരെ മനോഹരമായിട്ട് ഇവിടെ നടന്നുകൊണ്ട് പോവുകയാണ്. 3 ദിവസമായി നടക്കുന്ന പാലാ രൂപത എപ്പിയാർക്കൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു അഭിമാനമായി കരുതുകയാണ്. 1999 2013 നടന്ന അസംബ്ലിയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ പിന്നീട് നമ്മുടെ രൂപതയിൽ നടപ്പിലാക്കിയത് കാണുവാനിട വന്നു. ആ കഴിഞ്ഞ 2 അസംബ്ലിയേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഒരുക്കത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും മുൻപന്തി നിൽക്കുന്നതാണ് 3rd നടക്കുന്ന അസംബ്ലി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലാ രൂപതയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടും വിശ്വാസ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ പാലാ രൂപതയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു സമഗ്രമായ ചർച്ച ഈ വേദിയിൽ നടക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവിടെ സഭയുടെ ഏറ്റവും വലിയ വിശ്വാസ കൈമാറ്റമായ ലിറ്റർജി ഏറ്റവും ആഘോഷമായിട്ട് ഇവിടെ നടത്തപ്പെടുന്നു. അത് വലിയ ഒരു ആധ്യാത്മിക ഉണർവിന് കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അഭിയന്തി പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ എപ്പിയാർക്കിൽ അസംബ്ലിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നുള്ളത് പാലാ രൂപതയിലെ മുഴുവൻ വിശ്വാസികളെ സംബന്ധിച്ചൊരു ഏറ്റവും പ്രതീക്ഷാനിർഭരമായി കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാലാ രൂപതയുടെ എപ്പാർക്കിയൽ അസംബ്ലിയെ സംബന്ധിച്ച് പറയുമ്പോൾ സത്യത്തിൽ തികഞ്ഞ അഭിമാന ബോധമാണ് മനസ്സിലുള്ളത്. ഈ രൂപതയിലെ അംഗമാകാൻ സാധിച്ചതിൽ, രൂപതയിലെ സമർപ്പിത സമൂഹത്തിലെ അംഗമാകാൻ സാധിച്ചതിൽ, വെൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സുകളായിരുന്നു. ആധ്യാത്മിക തലങ്ങൾ മാത്രമല്ല, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പാർക്കിയൽ അസംബ്ലി ആയിരുന്നു. അതിലെല്ലാവരുടെയും സജീവ പങ്കാളിത്തവും മേലധ്യക്ഷന്മാരുടെ കൃത്യമായ ഇടപെടലുകളും നേതൃത്വവും ഞങ്ങളെ അതിശയിപ്പിക്കുന്നതും അഭിമാനിപ്പിക്കുന്നതുമായ രീതിയിലുള്ള ഇടപെടലുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ ദൈവാനുഗ്രഹങ്ങൾ ധാരാളം ഉള്ളതായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. ആരാധനാക്രമ കേന്ദ്രീകൃതമായ എല്ലാ ക്രമീകരണങ്ങളുമാണ് ഇതിൽ ഉള്ളത് എന്ന് തിരിഞ്ഞ അഭിമാനത്തോടുകൂടി തന്നെ പറഞ്ഞുകൊള്ളട്ടെ. 3rd എപ്പാർക്കിൽ അസംബ്ലി എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. എന്താണ് ഇവിടെ നടക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു ധാരണയില്ലായിരുന്നു. ഇന്നലെ ചാനലുകാർ ചോദിച്ചപ്പോഴും ബൈറ്റ് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ആവശ്യകതയും ഇതിൻ്റെ ഒരു ഗുണവും മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും കഴിഞ്ഞു. അതിലേറ്റവും ടച്ചിങ്ങായി എനിക്ക് തോന്നിയത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ കാരണമാകുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്രിസ്തീയതയിലൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത്. ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും ഫലപ്രദമാണ്. സഭയെ മുന്നോട്ട് നയിക്കുവാൻ സഭ നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവിന് എല്ലാ ശക്തിയും കരുത്തും നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എപ്പാർക്കിയൽ അസംബ്ലിയുടെ ഈ ദിവസങ്ങൾ വളരെ അനുഗ്രഹപ്രദമായിരുന്നു. പ്രത്യേകിച്ചും നാനാ മേഖലയിലുള്ള ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളു തുറന്ന് പങ്കുവെച്ച വിഷയങ്ങൾ കേട്ടപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നില്ലാത്ത ഒരുപാട് മേഖലകളിലേക്കുള്ള വ്യക്തതയും വെളിച്ചവും കിട്ടാനായിട്ട് ദിവസങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം ഉള്ളിലെടുത്തുകൊണ്ട് നമ്മളായിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ എങ്ങനെ നീങ്ങാൻ പറ്റും എന്നതിനെപ്പറ്റി ചിന്തിക്കണമെന്നൊരു വ്യക്തതയും പ്രചോദനം കിട്ടുന്നുണ്ട്. താങ്ക് യു. പാലാരൂപതയിലെ 3rd എപ്പാർക്കിയൽ അസംബ്ലിയിൽ ഒരു പ്രതിനിധിയായി പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. രൂപതയുടെ പൊതുവായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചും രൂപത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു നല്ല സഭാപ്രവർത്തനം, സഭാവിശ്വാസി എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുമുള്ള നല്ല കാഴ്ചപ്പാടോടുള്ള നല്ല ക്ലാസുകളും നല്ല ചർച്ചകളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വാസ്തവത്തിലെ എപ്പാർക്കിയൽ അസംബ്ലി പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടെ ഇതിൽ പങ്കെടുത്ത പ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഒരു വലിയ വർദ്ധിത വീര്യത്തോടുകൂടെ സഭാപ്രവർത്തനങ്ങളിലും അവരായിരിക്കുന്ന അവസ്ഥകളിലൊക്കെ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ നന്മയിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു വലിയ മോട്ടിവേഷനാണ് വാസ്തവത്തിൽ ഈ എപ്പാർക്കിയൽ അസംബ്ലിയിലൂടെ എല്ലാവരുടെയും മനസ്സിലേക്ക് തന്നിരിക്കുന്നത്. ഒരു ബഹുമാനപ്പെട്ട കലറിക്കാട്ട് പിതാവ് മുൻകൈ എടുത്ത് ഈ എപ്പാർക്കിയൽ അസംബ്ലി നടത്തിയത് അതിലെല്ലാ പ്രദേശത്തു നിന്നും ആളുകളുടെ പ്രാതിനിധ്യത്തോടുകൂടെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒന്നുപോലെ അഭിപ്രായം പറയുവാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കാകെ ഒരു നന്മ, സമൂഹത്തിനാകെ നന്മ, രൂപതയിലൂടെ ഒത്തിരിയേറെ നന്മകൾ നമ്മുടെ സമൂഹത്തിനുണ്ടാകുക, എല്ലാവരും ദൈവത്തിങ്കലേക്ക് അടുക്കുക, ദൈവികമായിട്ടുള്ള ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനുള്ള ഒരു വലിയ പ്രചോദനമാണ് വാസ്തവത്തിൽ ഈ എപ്പാർക്കിയൽ അസംബ്ലിയിലൂടെ ഇതിൽ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്.
ഞാൻ സിസ്റ്റർ ഡോണ, വിൻസെൻഷ്യൽ സിസ്റ്ററാണ്. പലരൂപതയുടെ മൂന്നാമത് എപ്പാർക്കിക്കൽ ഈ ഒരു അസംബ്ലിയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ കൂടുതലായിട്ടും സഭയെ ശക്തിപ്പെടുത്തുന്ന, വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന, തുടർന്ന് വരുന്ന വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ആഴമായ രീതിയിൽ, എന്നാൽ അതിൻ്റെ അകക്കാം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന നല്ലൊരു എപ്പാർക്കിക്കൽ അസംബ്ലിയാണ് ഇത്. വളരെ മൂല്യബോധമുള്ളതാണ്, വളരെ ഗാഢമായി ചിന്തിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലും വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. പാലാരൂപതയിലെ മൂന്നാമത് നടത്തിയ ഈ എപ്പാർക്കിയൽ അസംബ്ലി രൂപതയുടെ മുഴുവൻ ജനങ്ങൾക്കും വളരെയധികം ജനങ്ങളെയും പ്രതിനിധീ 300,000+ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രൂപത മുഴുവൻ ഇവിടെ സമ്മേളിച്ചു എന്ന് പറയുവാൻ കഴിയുന്നുണ്ട്. കാരണം അഭിമന്യ പിതാവിൻ്റെ, കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇവിടുത്തെ പിതാക്കന്മാരായ പിതാക്കന്മാരും അത്യുന്നത കർദ്ദിനാളും മറ്റ് സെവേറിയ സിനിമേനി വിവിധ തരത്തിലുള്ള പ്രഗത്ഭരായ നമ്മുടെ രൂപതയിലെ പ്രഗത്ഭർ എന്ന് ഏതാണ്ട് 17 അംഗങ്ങൾ നമ്മുടെ വിവിധ വിഷയങ്ങളെപ്പറ്റി ചർച്ച നടത്തിയ ഒരു വലിയ സദസ്സായിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു ഇവിടെ സമ്മേളിച്ചത്. ആ കൂട്ടായ്മയിലെടുത്ത നമ്മുടെ സഭയുടെ, സീറോ മലബാർ സഭയുടെ, തോമാസ് ശ്ലീഹായുടെ പൈതൃകം പേർന്ന നമ്മുടെ സഭയുടെ പൂർണ്ണമായ ആ അസ്തിത്വം, അതുപോലെ തന്നെ ആ പൈതൃകം തുടർന്നു കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയും, ഇന്ന് സഭ നടത്തുന്ന സേവനങ്ങൾ എത്രമാത്രമെന്ന്, ഓരോരുത്തരും മിഷൻ കേന്ദ്രങ്ങളിലും പാവപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും എല്ലാം നൽകുന്ന ആ സഹായങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ മൂന്നാമത് എപ്പാർക്കിയൽ അസംബ്ലി ഒരു വലിയ അറിവും പരിശുദ്ധിയുമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചത് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് മുമ്പായി നടത്തപ്പെടുന്ന എല്ലാ രൂപതയിലും നടത്തപ്പെടുന്ന ഈ എപ്പാർക്കിയൽ അസംബ്ലി തീർച്ചയായും ഈ സഭയെ സംബന്ധിച്ചിടത്തോളം, ഓരോ രൂപതകളെ സംബന്ധിച്ചിടത്തോളം പുത്തൻ ഉണർവിൻ്റെ നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് നീഡ് ഓഫ് ദി അവറാണ് ഈ എപ്പാർക്കിയൽ അസംബ്ലി എന്ന് പറയുന്നത്. ഈ അസംബ്ലിയിൽ നാനാതുരത്തിലുള്ള തുറയിലുള്ള മേഖലയിലുള്ള ആളുകൾ ഒത്തുചേർന്ന് അവരുടെ ആശങ്കകളും പരിഗണിക്കേണ്ട വിഷയങ്ങളും പ്രതിവിധികളും ഷെയർ ചെയ്യും, പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഒരു സഭ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ സമൂഹത്തെ ഒട്ടാകെ കൂട്ടി നിർത്താനുള്ള ഈ ശ്രമത്തിൽ ഒരു പങ്കാളിയാകാൻ സാധിച്ചത് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, നന്ദി, നമസ്കാരം. രൂപതയുടെ മൂന്നാമത് എപ്പാർക്കിയൽ അസംബ്ലി വളരെ ഭംഗിയായിട്ട് അവസാനിക്കുകയാണ് ഇന്ന് ദിവസം. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടും ഭംഗിയായിട്ടും ഇവിടെ ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രൂപതയുടെ പൊതുവായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും നല്ല ഇടപെടലുകൾ നടത്തുവാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് എല്ലാവരും തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള നല്ല ചിന്തയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന കാര്യമാണ്. ഇനിയും സഭയുടെ, പ്രത്യേകിച്ച് പാലാരൂപതയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ എപ്പാർക്കിയൽ അസംബ്ലിയുടെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടാകും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. നല്ല തീരുമാനങ്ങൾ ഇവിടെ എടുക്കപ്പെടുകയും അത് സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ അംഗങ്ങളായ സഭയാകുന്ന ദൈവജനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വിനിയോഗിക്കുകയും ചെയ്യും. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു. പാലാരൂപതയിലെ എപ്പാർക്കിയൽ അസംബ്ലി വളരെ അർത്ഥപൂർണമായ ഒരു ചർച്ചകളുടെയും വിചിന്തനങ്ങളുടെയും ഒരു വേദിയായിട്ട് മാറിയിരിക്കുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. രൂപത അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ രൂപതയെ കുറേ കൂടി ദൈവോന്മുഖമാക്കുവാനായിട്ട്, എങ്ങനെ കുറച്ചുകൂടി സജീവമായി യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഉറക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ്. ഇതിൽ ഭാഗഭാക്കാകാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു. വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ചർച്ചകളാണ്, ആത്മപരിശോധനയാണ് നടക്കുന്നത്. അതുപോലെ നവീകരണത്തിനുള്ള ചിന്തകളും നിർദ്ദേശങ്ങളും പരിയാലോചനകളുമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഇതിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം തന്ന ദൈവത്തിന് നന്ദി. സഭയ്ക്കും സഭാവിശ്വാസികൾക്കും ദിശാബോധം നൽകുന്ന, പ്രത്യേകിച്ച് നാളെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ചർച്ച
ഈ എപാർക്കിൽ അസംബ്ലിയിൽ നടന്നു. ഏറെ സന്തോഷമുണ്ട്, അതിലുപരി അഭിമാനമുണ്ട് ഈ എപാർക്കിൽ അസംബ്ലിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. പാലാ രൂപതയിലെ എപാർക്കിൽ അസംബ്ലി വളരെ ഫലപ്രദമായി നടന്നു വരുന്നു. വളരെ ഗൗരവമേറിയ ആനുകാലിക പ്രസക്തമായ സഭയെയും വിശ്വാസത്തെയും സാമൂഹികതയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ വളരെ അറിവുള്ള ആളുകൾ അവതരിപ്പിക്കുന്നു. വളരെ സജീവമായിട്ട് ഇതിൽ സംബന്ധിക്കുന്നവർ എത്ര അനുഷ്യന്മാരുണ്ട്, വൈദികരുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്, അൽമായ സഹോദരങ്ങളുണ്ട്, പ്രബുദ്ധമായ സദസ്സിൽ എല്ലാവരും വളരെ സജീവമായിട്ട് ചർച്ചകളിൽ പങ്കുചേരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് പോകുന്നു. വളരെ നല്ല കർമ്മ പദ്ധതികളിലേക്ക് വരാനും നല്ല തീരുമാനങ്ങളിലെത്താനും അടുത്ത 5 വർഷത്തേക്ക് രൂപതയെ വളരെ ക്രിയാത്മകമായും ആനുകാലികമായും നയിക്കാനും ഈ ചർച്ചകളും ചിന്തകളും തീർച്ചയായിട്ടും സഹായകമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു. പാല രൂപതയുടെ എപാർക്കൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. വലിയൊരു ദൈവാനുഗ്രഹമാണ്. പാല രൂപതയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് രൂപതയുടെ സമഗ്രമായ ഒരു വളർച്ചയ്ക്കുതകുന്ന ആത്മീയ തലത്തിൽ, ഭൗതിക തലത്തിൽ, കാർഷിക മേഖലയിൽ, വനിതാ തലത്തിൽ, യുവജനങ്ങളുടെ കാര്യത്തിൽ ഉതകുന്ന കർമ്മ പദ്ധതികൾ തയ്യാറെടുക്കുന്ന വലിയ മുഹൂർത്തങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഭാരതസഭ പ്രത്യേകിച്ച് കാണുന്നത്. രൂപതയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുകയുമാണ്. എപാർക്കിൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഓരോ ക്ലാസുകളും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതും അതുപോലെ സഭയുമായി അടുത്തുനിന്ന് പെരുമാറുന്നതിനും അതുപോലെ ഒരുപാട് നല്ല വിശ്വാസത്തിലേക്ക് ഊന്നി പോകുന്നതിനും ഈ എപാർക്കിൽ അസംബ്ലി വലിയൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ വലിയ സന്ദേശമാണ് ഈ എപാർക്കിൽ അസംബ്ലി ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാവിധ ആശംസകളും നേരുന്നു. പല രൂപത ഇവിടെ എപാർക്കിൽ അസംബ്ലി തേർഡ് എപാർക്കിൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാലിക പ്രസക്തമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, രണ്ട് രീതിയിൽ ഇത് വളരെ ശ്രദ്ധ ആകർഷിച്ചു. ഒന്ന്, ഇതിൻ്റെ സംഘാടക പാഠവും, മറിച്ച് അതിലവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ. സംഘാടപാഠത്തിൽ സമയക്രമീകരണം വളരെ ഭംഗിയായി കൃത്യമായി പാലിക്കപ്പെട്ടു എന്ന് പറയുന്ന സന്തോഷമുണ്ട്. സമകാലീന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീ ശാക്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അവയെക്കുറിച്ചുള്ള ചർച്ചകളും പ്രബന്ധങ്ങളും അവതരിപ്പിച്ചതെല്ലാം കാലിക പ്രസക്തമാണ്. തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ സമൂഹത്തിന് വളരെ ഉപകാരപ്രദമാണ്. ഇത് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഈ സമകാലീന പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾക്ക് നിർദ്ദേശിക്കാൻ സാധ്യമാകൂ. അതിന് മുൻകൈ എടുത്ത പിതാവിനും ടീമിനും എല്ലാവിധ ആശംസയും നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസ നേർന്നു നിർത്തുന്നു. കഴിഞ്ഞ എപാർക്കിൽ അസംബ്ലിയിൽ കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിൽ അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ചും ഒപ്പം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും, ആത്മീയമായ സ്ത്രീയുടെ ശാക്തീകരണമാണ് കുടുംബത്തിൻ്റെ അടിത്തറ എന്നുള്ള വലിയൊരു സത്യത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. പാലാരൂപതയുടെ 3-ാമത് എപാർക്കിൽ അസംബ്ലിയിലാണ് ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ മീഡിയ വിഭാഗത്തെക്കുറിച്ചാണ്. വളരെ മനോഹരമായിട്ട് ആരംഭം തൊട്ട് ഇന്ന് ഈ അവസാന ദിവസം വരെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത്, അതിൻ്റെ ഫോട്ടോസ്, വീഡിയോസ്, പ്രൊജക്ഷന്, എല്ലാ കാര്യങ്ങളും ചെയ്തത് പാലാരൂപത മീഡിയ കമ്മീഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ നന്നായിട്ട് വർക്ക് ചെയ്തത് ജിമോൻ പനിച്ചിക്കരൊട്ടച്ചനാണ്. അച്ഛനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ബ്രദേഴ്സിനും അച്ഛന്മാർക്കും ഏറെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാലാരൂപതയുടെ 3-ാമത് എപാർക്കിൽ അസംബ്ലി വളരെ മനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം നൽകുന്ന അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഈ എപാർക്കിൽ അസംബ്ലിയുടെ ഓരോ സമയങ്ങളും. രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 245 അംഗങ്ങൾ, അവരോടൊപ്പം 4 സഭാവിഭാഗങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഒന്നിച്ചു ചേർന്നിരുന്ന് രൂപതയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായത്. പാലാരൂപതയിൽ അംഗമാകാൻ സാധിച്ചു എന്നതിൽ അഭിമാനത്തോടുകൂടി കാണാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളായിരുന്നു ഈ എപാർക്കിൽ അസംബ്ലിയിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. എപാർക്കിൽ അസംബ്ലിയിൽ പങ്കെടുത്ത എല്ലാവരും ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളിലൂടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. പാലാരൂപതാധ്യക്ഷനായ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിനോട് ചേർന്ന് നമുക്കും മുന്നോട്ടുള്ള യാത്രയിൽ, സ്വർഗോന്മുഖ യാത്രയിൽ മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതിന് സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.